ഹായ് ഫ്രണ്ട്സ്, ക്ലോക്കിലുള്ള ചില കണക്കുകൾ നോക്കാം. ക്ലോക്കിലെ എല്ലാ ടൈപ്പ് കണക്കുകളും ചെയ്യാം. ഇതിൽ കുറച്ച് ടൈപ്പുകളാണ് ചെയ്യുന്നത്. പിന്നീട് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് വന്ന ചില ചോദ്യങ്ങളും ചെയ്യാം. ആദ്യം നമുക്ക് സാധാരണയായി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമയം 7:20 കോണളവ് എന്ത്, അതായത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ ഫോർമുല പഠിച്ചാൽ മതി, പല ഫോർമുലകളുണ്ട്. പക്ഷെ നിങ്ങൾ ഒറ്റ ഫോർമുല പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിളുമാണ് ഫോർമുല. ഇതാണ്: 30h - 11/2 f. അവിടെ എച്ച് മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു, എച്ച് മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. എം എന്ന് പറയുന്നത് മിനിറ്റിനെ ആണ് സൂചിപ്പിക്കുന്നത്. അത് വെച്ച് ചെയ്യുമ്പോൾ 30h എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. 7 - 11/2 m എന്ന് പറഞ്ഞാൽ മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 20, 37 210 ആണ്. -20ൽ 2 10 പ്രാവശ്യം പോവും, അപ്പൊ 110. 210 നിന്ന് 110 പോയാൽ 100 ഡിഗ്രി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. സമയം 6:10 കോണളവ് എത്ര? അവിടെ നമ്മൾ ഇതേ ഫോർമുല ഉപയോഗിക്കുന്നു. 30h - 11/2 m. അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ 60 ആണ്, 6 ആണ് എച്ച് എന്ന് പറയണത്. 30 × 6 - 11/2 m എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇപ്പൊ 180 എന്ന് കിട്ടും. 30നെ 6 കൊണ്ട് ഗുണിച്ചാൽ ഇനി 10ൽ 2 പോകും, 5. 11 × 5 എന്ന് പറഞ്ഞാൽ 55 ആണ്. 180 നിന്നും 55 പോയാൽ നമുക്ക് 125 ഡിഗ്രി എന്ന് കിട്ടും. സോ ദ റൈറ്റ് ആൻസർ ഈസ് 125. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സമയം 12:30 കോണളവ് എന്ത്? ഇവിടെയും നമ്മൾ ഫോർമുല ഇതാണ്. ചെറിയൊരു വ്യത്യാസം ഇവിടെ വരും, പറയാം. 30h - 11/2 m തന്നെയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം 12 ആണ്. അപ്പൊ 30 × 12 - 11/2 m എന്ന് പറഞ്ഞാൽ 30 ആണ്. 30നെ 12 കൊണ്ട് ഗുണിച്ചാൽ 360 ആണ്. 30ൽ 2 15 പ്രാവശ്യം പോവും. 11 × 15 = 165 ആണ്. 360 നിന്നും 165 കുറയ്ക്കണം. പക്ഷെ നമ്മൾ കിട്ടുക, 360 നിന്നും 165 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം തീർച്ചയായിട്ടും 360നേക്കാൾ, അതായത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ഒരു വിലയെ കിട്ടുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ചെയ്ത് നോക്കിയാൽ അറിയാം, 360 നിന്ന് 165 കുറച്ചാൽ നമുക്ക് 360 കുറയ്ക്കണം 165. 10 ന് 5 പോയാൽ 5, ഇവിടെ ബാലൻസ് 5 ആണ്. 15 നിന്ന് ഇവിടുന്ന് 1 എടുത്തു, 15 ന് 6 പോയാൽ 9, 2 ന് 1 പോയാൽ 1. 195 ഡിഗ്രി എന്നാണ് കിട്ടുക. ഈ 195 ഡിഗ്രി 150 ഡിഗ്രിയേക്കാൾ എന്താണ്? കൂടുതലാണ്, കൂടുതലാണ് 195 ഡിഗ്രി. ഇങ്ങനെ 150 ഡിഗ്രിയേക്കാൾ കൂടുതൽ കിട്ടിയാൽ 360 നിന്നും ആ 195 കുറയ്ക്കണം. ഇവിടെ സംഖ്യ 360 നിന്ന് 165 കുറച്ചാണ് 195 കിട്ടി എന്നുള്ളത് കൊണ്ട് 360 നിന്ന് 195 കുറച്ചാൽ നമുക്ക് എന്തന്നെയാണ് കിട്ടുക? 165 ഡിഗ്രിയാണ് കിട്ടുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് 165 ഡിഗ്രീസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതൊന്ന് ഓർത്തു വെക്കുക. 150 കൂടുതൽ കിട്ടിയാൽ വീണ്ടും 360 നിന്ന് കുറയ്ക്കണം. സമയം 12:20 കോണളവ് എത്ര? ഫോർമുല നേരത്തെ ഫോർമുല തന്നെ. 30h - 11/2 m. അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 ആണ്. അപ്പൊ 30 × 12 - 11/2 m എന്ന് പറഞ്ഞാൽ 20 ആണ്. 30 × 12 = 360 ആണ്. -20ൽ 2 10 പ്രാവശ്യം പോവും, അപ്പൊ 110 എന്ന് കിട്ടും. 360 നിന്ന് 110 പോയാൽ 250 ഡിഗ്രി. പക്ഷെ അതും എന്തിനേക്കാൾ വലുതാണ്? 180നേക്കാൾ വലുതാണ്. അങ്ങനെ കോണളവ് 180നേക്കാൾ വന്നാൽ കിട്ടിയ ആൻസറിനെ 360 നിന്ന് വീണ്ടും കുറയ്ക്കണം. 360 നിന്ന് അപ്പൊ 250 ഡിഗ്രി കുറയ്ക്കണം, അപ്പൊ 110 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു.
സമയം ഏഴ് മണി, കോണളവ് എത്ര? ഇവിടെ ഫോർമുല എന്താണ്? 30h - 11/2m ആണ്. 30 × h എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴാണ്, പക്ഷെ മിനിറ്റ് തന്നിട്ടില്ല. അതിനർത്ഥം മിനിറ്റ് 0 മിനിറ്റ് ആണ്. അപ്പൊ 11/2 × 0. അപ്പൊ ഈ ടേം എന്തായി മാറി? 0 ആയിട്ട് മാറി. അപ്പൊ 30 × 7 210 - 0 എന്ന് പറഞ്ഞാൽ 210 തന്നെയാണ് കിട്ടുക. പക്ഷെ അത് എന്തിനേക്കാൾ കൂടുതലാണ്? 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പൊ 360-ൽ നിന്നും 210 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 150 ഡിഗ്രി എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ എ ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തുവെങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ, ഒരു ക്ലോക്കിൽ ആദ്യത്തെ 1 മണി അടിച്ചു, രണ്ടാമത്തെ മണി അടിച്ചു, മൂന്നാമത്തെ മണി അടിച്ചു, നാലാമത്തെ മണി അടിച്ചു, അഞ്ചാമത്തെ മണി അടിച്ചു. ഇത്രയും കാര്യത്തിന് അത് വേണ്ടി വന്നത് 8 സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞാൽ 5 മണി അടിക്കാൻ എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്? ഇവിടെ ഒരു ഗ്യാപ്പ്, രണ്ടാമത്തെ ഗ്യാപ്പ്, മൂന്ന് ഗ്യാപ്പ്, നാല് ഗ്യാപ്പ്. ആദ്യത്തെ മണി അടിക്കാൻ സമയം വേണ്ട, പക്ഷെ രണ്ടാമത്തെ മണി അടിക്കാൻ ഇവിടെ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 8 സെക്കൻഡ് വേണ്ടി വന്നത്. അങ്ങനെ 4 ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ 5 മണി അടിക്കാൻ എത്ര ഗ്യാപ്പ് വേണം? 4 ഗ്യാപ്പ് വേണം. ആ 5 മണിയിൽ നിന്ന് 1 കുറച്ചു. അപ്പൊ 4 ഗ്യാപ്പ് ഉള്ളതാണ് 8 സെക്കൻഡ്. അപ്പൊ ഒരു ഗ്യാപ്പിന് എടുക്കുന്ന സമയം 4 സെക്കൻഡ് ആണ്. ഇനി ഇവിടെ 9 മണി അടിക്കണം. 9 മണി അടിക്കുമ്പോൾ 8 ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ 8 ഗ്യാപ്പ് അടിക്കാൻ എത്ര സമയം വേണ്ടി വരും? 8 × ഒരു ഗ്യാപ്പിന് എത്ര സെക്കൻഡ് ആണ്? അത് 4 ഗ്യാപ്പ് അടിക്കാൻ 8 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു ഗ്യാപ്പ് അടിക്കാൻ 2 സെക്കൻഡ് ആണ്. 8 × 2 = 16. ഒന്നുമില്ല, ഈ 5-ൽ നിന്ന് 1 കുറയ്ക്കുക, 4, എന്നിട്ട് അതിനെ 8, 8-നെ 4 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന സമയത്തെ ഇവിടെ 9-ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പൊ കിട്ടും 8. ആ 8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 8 × 2 = നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഇതേ ചോദ്യം സംഖ്യകൾ മാറ്റി വന്നിരിക്കുന്നു. ഒരു ക്ലോക്ക് 7 മണി അടിക്കാൻ 24 സെക്കൻഡ് എടുക്കും. അതിനർത്ഥം എത്ര ഗ്യാപ്പ് ഉണ്ട്? 7 മണി അടിക്കാൻ എത്ര ഗ്യാപ്പ്? 6 ഗ്യാപ്പ്. 6 ഗ്യാപ്പിന് 24 സെക്കൻഡ്. അപ്പൊ ഒരു ഗ്യാപ്പ് അടിക്കാൻ 24/6 എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്? 4 സെക്കൻഡ്. ഇനി 10 മണി അടിക്കണം. 10 മണി അടിക്കാൻ എത്ര ഗ്യാപ്പ് വേണം? 9 ഗ്യാപ്പ് വേണം. അപ്പൊ 9 ഗ്യാപ്പ് അടിക്കാൻ 9 × ഒരു ഗ്യാപ്പ് അടിക്കാനുള്ള 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 36 സെക്കൻഡ് സമയമാണ് വേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു. പിന്നിട്ട സമയത്തിന്റെ 1/7 അവശേഷിക്കുന്ന സമയവും തുല്യമായിരിക്കും. അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂറാണ്, 24 hours ആണ്. അതിൽ പിന്നിട്ട സമയം എന്ന് പറഞ്ഞാൽ എത്രയാണോ സമയം, ഇപ്പൊ എ ആണെങ്കിൽ 7 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. 8 മണിയാണെങ്കിൽ ആ ദിവസം 8 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ അതാണ് എ ആണ് ഇവിടെ പിന്നിട്ട സമയം. അവശേഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 24-ൽ നിന്നും എന്ത് കഴിച്ചതാണ്? എ കഴിച്ചതാണ്. ആകെ 24 മണിക്കൂറാണത്. അപ്പോ പിന്നിട്ട സമയത്തിന്റെ 1/7 അവശേഷിക്കുന്ന സമയവും തുല്യമായിരിക്കും. പിന്നിട്ട സമയം എ ആണ്. ആ എയുടെ 1/7 ഭാഗവും അവശേഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 24 - a ആണ്. ഇത് രണ്ടും തുല്യമാണെന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഹരിക്കാനുള്ള 7-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കാനുള്ള 7 ആയിട്ട് മാറും. 7 × 1 എ തന്നെ കിട്ടി. എ സമം 24 - a നെ നമ്മൾ ഇനി 7 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചു വരുമ്പോ എ സമം 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 കൊണ്ട് 24-നെ ഗുണിക്കണം, 168 എന്ന് കിട്ടും. മൈനസ് മൈനസ് 7 × 7 7a എന്ന് കിട്ടും. ഈ മൈനസ് 7a നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോ എ മൈനസ് 7a എന്തായി മാറി? പ്ലസ് 7a = 168 എന്നായി. എയും 7a യും കൂടി കൂട്ടിയാൽ 8a = 168 എന്നായി. എ സമം 168-നെ 8 കൊണ്ട് ഹരിക്കണം, അപ്പോ 21 എന്നായി. സോ 21 മണിയാണ്. പക്ഷെ ഇവിടെ 21 മണി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ 21 മണിക്ക് എന്താ പറയുക? ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞതിന് ശേഷം 9 മണി ആകുമ്പോഴാണ്, രാത്രി 9 മണി ആകുമ്പോഴാണ് 21 മണി ആവുക. അല്ലെങ്കിൽ
ഈ 12 ൽ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കിട്ടിയ സംഖ്യയിൽ നിന്നും 12 കുറച്ചാൽ മതി. അപ്പൊ 21 12 കുറച്ചാൽ ഇതെത്രയാണ്? 9 മണിയാണ് സമയം, രാത്രി 9 മണിയാണ് സമയം. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത്? നമുക്കറിയാം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ ഒന്നിക്കുന്ന സമയത്ത് പതിവ് മിനിറ്റ് സൂചി, ഇത് മണിക്കൂർ സൂചി, അതിന്റെ മുകളിൽ കാണുന്നത് മണിക്കൂർ സൂചി. ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ അവ തമ്മിലുള്ള കോൺ തീറ്റ എന്ന് വിളിക്കാൻ 0 ഡിഗ്രിയാണ്. കോണ് കാണാനുള്ള സൂത്രവാക്യം നമുക്കറിയാം, 30h - 11/2 m ആണ് സമം എത്ര ഡിഗ്രി? 0 ഡിഗ്രി. ഞാനതാ പറഞ്ഞ ഒറ്റ ഫോർമുല, അതിൽ നമ്മൾ എല്ലാ മോഡലുകളും പരമാവധി ഉൾപ്പെടുത്താൻ നോക്കും. അങ്ങനെ വരുമ്പോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഈ 11/2 m അങ്ങോട്ട് പോയാൽ 30h സമം നമുക്ക് എത്ര കിട്ടി? 11/2 m എന്ന് കിട്ടി. ഈ മൈനസ് അങ്ങോട്ട് പോയാൽ പ്ലസ് ആയി മാറും. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റും മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏതായിരിക്കും? 4 മണിക്ക് മുന്നേ ആയിരിക്കണം, 3 മണിക്ക് ശേഷവുമായിരിക്കണം. അപ്പൊ മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ കിട്ടുക? 30 × 3 = 11/2 m. എം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഗുണിക്കാനുള്ള 11/2 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 30 × 3 ഗുണിക്കാനുള്ള 11/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ തല തിരിഞ്ഞ് എന്തായി മാറും? 2/11 കൊണ്ട് ഗുണിക്കലായി മാറും. അങ്ങനെ വരുമ്പോ ഇവിടെ 30 × 3 = 90, 90 × 2 = 180/11. 180നെ 11 കൊണ്ട് ഹരിക്കുമ്പോ 1 11 11, ബാലൻസ് എത്രയാണ്? 7. 6 11 66, ബാലൻസ് എത്രയാണ്? 4. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 16 മിനിറ്റും 16, 4/11 മിനിറ്റ് എന്ന് കിട്ടും. 3 മണി കഴിഞ്ഞ്, അതായത് 3 മണി കഴിഞ്ഞ് 16 4/11 മിനിറ്റ് ആകുമ്പോഴാണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഒന്നിക്കുക. 6 മണിക്കും 7 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത്? ഒറ്റ ഫോർമുല, നമുക്കറിയാം ഇവ ഒന്നിച്ചു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. ആ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30h - 11/2 m ആണ്. 11/2 m നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 11/2 m മൈനസ് ഉള്ളത് പ്ലസ് ആയി മാറി 30h എന്ന് കിട്ടി. എം കിട്ടാൻ 30 × h നെ 2/11 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഈ 11/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? തല തിരിഞ്ഞ് ഗുണിക്കാനുള്ളതായി മാറും. ഇവിടെ h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 മണിക്കും 7 മണിക്കും ഇടയിലായതുകൊണ്ട് മണിക്കൂർ എന്തായാലും 6 ആണ്. അപ്പൊ 30 × 6 × 2/11 എന്ന് പറഞ്ഞാൽ 360/11. ഇതിനൊക്കെ ഓരോരോ ഫോർമുല പഠിക്കണം, വെറുതെ നമ്മുടെ തലയിൽ ചിലപ്പോൾ നിന്നു വരില്ല. നമ്മൾ ഈ ഒറ്റ കണക്കും കൺസെപ്റ്റും വെച്ച് ചെയ്താൽ മതി. 360നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 3 11 33, ബാലൻസ് വീണ്ടും 30 വന്നു. 2 11 22, ഇനി ശിഷ്ടം എത്ര കിട്ടി? 8. അപ്പൊ 32 ഉണ്ട്. പിന്നെ 8/11 മിനിറ്റ് ഉണ്ട്. സമയം മണിക്കൂർ 6 മണി തന്നെയാണ്. 6 മണി 32 8/11 മിനിറ്റ്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം ഏത്? ചോദ്യം സിമ്പിൾ ആണ്. നേരത്തെ ഫോർമുല വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഫോർമുലയ്ക്ക് ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. ഇത് അവർ ഹാൻഡ് ആണെന്ന് കൂട്ടിക്കോളൂ, ഇത് മിനിറ്റ് ഹാൻഡും ആണെന്ന് കൂട്ടിക്കോളൂ, ഇത് മിനിറ്റ് ഹാൻഡും ആണ്. ഇവ എതിർദിശയിൽ വരുന്നതാണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. നമ്മൾ ആംഗിൾ കാണാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആംഗിളിന് നമുക്ക് 30h - 11/2 m ആണ്. ഇനി പുതിയ ഫോർമുല നോക്കിക്കോളൂ. ഇങ്ങനെ ആംഗിൾ തന്ന് മിനിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മിനിറ്റ് കാണാനുള്ള ഫോർമുല 2/11 × 30h + or - a. ഈ 11/2 ആണ് ഇവിടെ 2/11 ആയി മാറിയത്. ഈ 30h ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ ആംഗിൾ വരുമ്പോ? ഈ 30 ശരിക്കും ഇത് അങ്ങോട്ട് പോകുമ്പോ ഇവ തമ്മിലുള്ള വ്യത്യാസമായതുകൊണ്ട് ഇത് അങ്ങോട്ട് പോകുമ്പോ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം.
മുപ്പതച്ച് കെനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഫോർമുല മനസ്സിൽ വെക്കാനാണ്. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്ന് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ക്ലോക്ക്. നിങ്ങൾക്കറിയാം ഈ ക്ലോക്കിനെ രണ്ട് ഭാഗമാക്കി മാറ്റാം, നേരെ രണ്ട് ഭാഗം. ഇവിടെ നമുക്കറിയാം ഒന്ന് മുതൽ ഒന്നുണ്ട്, ഇവിടെ രണ്ടുണ്ട്, മൂന്നുണ്ട്, നാലുണ്ട്, അഞ്ചുണ്ട്, ഇവിടെ ആറുണ്ട്. ഇതൊരു ഭാഗമാണ്. ഇവിടെ ഏഴ് വരും, എട്ട് വരും, അതുപോലെ തന്നെ ഇവിടെ ഒമ്പത് വരും, പത്ത് വരും, പതിനൊന്ന് വരും. സമയം ഇവിടെ ഈ ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ പ്ലസും, സമയം ഈ ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ മൈനസും കൊടുക്കും. അപ്പൊ 3 മണി 4 മണി, 3 ടു 4 എന്ന് പറയുന്നത് പ്ലസ് ആയിട്ടാണ് വരിക. ഇത് 7 മണിക്ക് 8 മണിക്ക് ഇടയിലാണെങ്കിൽ ഇവിടെ സൈൻ ഏതാണ്ട് വരേണ്ടത് മൈനസ്. അവിടെ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഹാഫ് സ്ഫിയറിലാണോ സെക്കൻഡ് ഹാഫ് സ്ഫിയറിലാണോ എന്ന് നോക്കുക. ഫസ്റ്റ് 1 മുതൽ 6 വരെയുള്ള ഫസ്റ്റ് ഹാഫ് സ്ഫിയറിലാണെങ്കിൽ നമ്മൾ എന്തെടുക്കുക? പ്ലസ് എടുക്കുക. മറ്റേതിലാണെങ്കിൽ എന്തെടുക്കുക? മൈനസ് എടുക്കുക. ഫോർമുല അതേ ഫോർമുലയാണ്, ഒന്ന് മാറ്റേണ്ടി വന്നു എന്ന് മാത്രം. എന്താണ് ഫോർമുല? ആ മിനിറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2/11. നേരത്തെ 11/2 എണ്ണയെന്നും, അതായത് 30h - 11/2 എം, അതിൽ 11/2 എമ്മിന് എം വരുന്നപ്പോ 2/11, 30h 30h എന്നെ പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. അപ്പോ 2/11 × 30h എന്ന് പറഞ്ഞാൽ എത്രയാ? 3 മണിക്കും 4 മണിക്കും ഇടയിൽ സമയം എപ്പോഴും 3 മണി അല്ലേ ആവുള്ളൂ. അപ്പൊ 30 × 3 പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ആണ്. 3നും 4നും ഇടയിലായതുകൊണ്ട് ഇത് ക്ലോക്കിന്റെ ആദ്യ ഭാഗത്താണ് വരുന്നത്, അതുകൊണ്ട് പ്ലസ് ആണ്. അപ്പൊ ഇവിടെ 2/11 × 90 + 180 എന്ന് പറഞ്ഞാൽ 2/11 × 270 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 270 540 ആണ്. ഇനി 540നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 11 കൊണ്ട് ഹരിച്ചാൽ മതി. 540നെ 11 കൊണ്ട് ഹരിക്കുമ്പോ നമുക്കറിയാം 4/11 = 44. ബാലൻസ് എത്ര? 10. അടുത്ത 0 ഇറക്കിട്ടു, 100 ആയി. 100ൽ 11 എത്ര തവണ പോവും? 9 തവണ പോവും. 9/11 = 99. ഇനി ശിഷ്ടം എത്ര കിട്ടി? 1. അപ്പൊ 49 ഉണ്ട്, ശിഷ്ടം 1 ഉണ്ട്. അതിനെ എന്തുകൊണ്ട് ഹരിക്കാനുമുണ്ട്? 11 കൊണ്ട് ഹരിക്കാനുമുണ്ട്. അപ്പൊ 49/1/11 മിനിറ്റ് ഇവിടെ ആൻസർ കിട്ടി. സിമ്പിൾ സിമ്പിൾ ആണ്. അടുത്ത ഒറ്റ ഫോർമുലയിലാണ്, നിങ്ങൾ ഒരുപാട് ഫോർമുലകൾ പഠിച്ചു വെക്കണ്ട. അടുത്തത് 7 മണിക്കും 8 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം എത്ര? നമുക്കറിയാം എതിർദിശയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അവർ എന്ന് പറയുന്നത് 7 മണിക്കും 8 മണിക്കും ഇടയിലുള്ള മണി എന്ന് പറയുന്നത് 7 മണിയാണ് എപ്പോഴും. ഇനി ഫോർമുല നമുക്കറിയാം, മിനിറ്റ് കാണാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മറ്റേ ഫോർമുല തന്നെ ഓർമ്മിച്ചാ മതി. 30h + 11/2 എമ്മും, എം കാണുമ്പോ 2/11 അപ്പുറത്തേക്ക് പോയി, എമ്മിൽ നിന്ന് വേർപെട്ടു. അപ്പോ 11/2 2/11 ആയി. അവറിന് 30h എന്നെ ഇനി പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ ഒരു എ ഉണ്ട്, അത് പ്ലസ് ആണോ മൈനസ് ആണോ നിശ്ചയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലോക്കിൽ സമയം എവിടെയാണ് കിടക്കുന്നത് നോക്കുക. ഈ ഭാഗത്താണോ ഈ ഭാഗത്താണോ? 9 ഈ ഭാഗത്താണ്, 8 ഇവിടെയാണ്, 7 ഇവിടെയാണ്. ഈ ഭാഗത്ത് വരുമ്പോ മൈനസ്, മൈനസ് കഴിഞ്ഞു. അപ്പൊ 2/11 × 30 × h എത്രയാ? h 7 - a എത്രയാണ്? ഇവിടെ എതിർദിശയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് a 180 = 2/11 × 210 - 180. 210ൽ നിന്ന് 180 പോയാൽ നമുക്കറിയാം 30 ആണ്. അപ്പൊ നമുക്ക് 2 × 30 = 60 എന്ന് കിട്ടി. 60നെ 11 കൊണ്ട് ഹരിക്കണം. 60നെ 11 കൊണ്ട് ഹരിക്കുമ്പോ 5/11 = 55. ബാലൻസ് എത്ര? ഇനി 5. സോ 5 ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്. ആ അപ്പോ 7 മണിയാണ്, രണ്ടോടത്തും 7 മണിയാണ്. രണ്ടോടത്തും വന്നിട്ട് ഇതിലേതാ ശരി നോക്കിയാൽ മതി. 8 മണി വരില്ലല്ലോ, 7 മണിക്ക് 8 മണിക്കോടെ 7 മണി. 5
അഞ്ച് മിനിറ്റ് രണ്ടോടത്തും അഞ്ച് മിനിറ്റ് ആണ്, പക്ഷേ സിസ്റ്റം വരുന്നത് എത്രയാണ്? അഞ്ച്. അപ്പൊ 5/11 ആണ് വേണ്ടത്, 8/11 അല്ല. അതുകൊണ്ട് ഇതാണ് ഓക്കെ, ശരിയായ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ 5/15 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? നേരത്തെ ചോദിച്ച അതേ ചോദ്യമാണ് അല്ലെ, കോണളവ് കാണാനുള്ള ചോദ്യം. മറ്റൊരു രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫോർമുല നമുക്കറിയാം, 30H-11/2m ആണ്. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 5 ആണ്. 30×5-11/2m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. 35 150 ആണ്. 11×15 165 ആണ്. 165 ഹരിക്കണം 2. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നിങ്ങൾ നോക്കണ്ട, വില എടുത്താൽ മതി വ്യത്യാസം കണ്ടിട്ട്. ഇനി അങ്ങനെ വന്നാൽ തന്നെ 150 -165/2 എന്ന് പറഞ്ഞാൽ 82.5 ആണ്. 150-ൽ നിന്നും 82.5 പോയാൽ, അതായത് 150.0-ൽ നിന്നാണ് 82.5 പോകുന്നത്. ഇവിടെ 10 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 4 ആയി അല്ലെ. 10×5 പോയാൽ 5 ആണ്, 9×2 പോയാൽ 7 ആണ്, 14×8 പോയാൽ 6 ആണ്. സോ 67.5 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ കണക്കുകളൊക്കെ വളരെ എളുപ്പമാണ് എന്നർത്ഥം. ക്ലോക്കിലെ കണക്കുകൾ 12 മണി 5 മിനിറ്റ് സമയം കാണിക്കുമ്പോൾ ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? മറ്റൊരു രീതിയിൽ ചോദിക്കുന്നു, ഇതൊക്കെ കോണളവാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമുല എന്തന്നെയാണ്? 30H-11/2m എന്ന് തന്നെയാണ്. അവിടെ എച്ച് നമുക്കറിയാം 12 ആണ്. 30×12×11/2m എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 360-55×2 ആണ് വരിക. 55×2 എന്ന് പറഞ്ഞാൽ 27.5 ആണ്. 360-ൽ നിന്ന് 275 കുറച്ചാൽ നിങ്ങൾക്കറിയാം അത് എപ്പോഴും എന്തിനേക്കാൾ വലുതായിരിക്കും, 180 ഡിഗ്രിയേക്കാൾ വലുതായിരിക്കും. ആലോചിച്ചാൽ അറിയാലോ, 300 ചില്ലാനാണ് വരിക. അപ്പൊ നമ്മൾക്ക് വീണ്ടും ഈ കിട്ടുന്ന തുകയെ 180 ഡിഗ്രി കൂടുതൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 360 എന്ന് വീണ്ടും കുറക്കണം. അപ്പൊ ഈ കിട്ടിയ ആൻസറിനെ വീണ്ടും നമ്മള്, അതായത് 360-27.5 നെ വീണ്ടും 360 എന്ന് കുറക്കണം. അങ്ങനെ വരുമ്പോൾ 360-360 തന്നെ വരും. -×-+ വരും, +27.5 എന്ന് വരും. ഇത് രണ്ടും പോയാൽ 0 ആയാൽ നമുക്ക് കിട്ടുക വീണ്ടും എത്ര തന്നെയാണ്? 27.5. സോ 27.5 വരിക. ക്ലിയർ ആയല്ലോ. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ശരിക്കും 12 മണി കഴിഞ്ഞാൽ. ഇപ്പൊ 12×12 മണി കഴിഞ്ഞിട്ടുള്ള സമയത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം എന്നാണ് ചോദ്യം. ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് എന്തന്നെയാണ്? ഒരു വട്ടം തന്നെയാണ്. ഒരു വട്ടത്തിന്റെ ആകെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 360 ഡിഗ്രിയാണ്. ഇതാണ് മിനിറ്റ് സൂചിയെങ്കിൽ ആ മിനിറ്റ് സൂചി ഒരു കറക്കം കറങ്ങണമെങ്കിൽ എടുക്കുന്ന സമയമാണ്, എടുക്കുന്ന ഡിഗ്രിയാണ് 360 ഡിഗ്രി. ആ മിനിറ്റ് സൂചി ഒരു കറക്കം കറങ്ങുമ്പോൾ എടുക്കുന്ന ഡിഗ്രിയാണ് 360 ഡിഗ്രി. ഒരു മിനിറ്റ് സൂചി എത്ര മണിക്കൂർ കൊണ്ടാണ് ഒരു കറക്കം കറങ്ങുക? നമുക്കറിയാം ഒരു മണിക്കൂർ കൊണ്ടാണ്, ഒരു മണിക്കൂർ കൊണ്ട് ഒരു മിനിറ്റ് സൂചി കറങ്ങിക്കഴിയും. അപ്പോ ഒരു ക്ലോക്കിൽ ഒരു മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങാൻ എത്ര മണിക്കൂർ എടുക്കും? ഒരു മണിക്കൂർ എടുക്കും. സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്നാൽ ഒരു മണിക്കൂർ സൂചി എത്ര സമയമെടുക്കും? ഒരു മണിക്കൂർ സൂചി എത്ര സമയമെടുക്കും ഒരു കറക്കം കറങ്ങാൻ? അത് 12 മണിക്കൂർ എടുക്കും അല്ലെ. അപ്പോ മണിക്കൂർ സൂചിയെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്കം അഥവാ 360 ഡിഗ്രിക്ക് 12 മണിക്കൂറും, മിനിറ്റ് സൂചിയെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറും, സെക്കൻഡ് സൂചിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മിനിറ്റുമാണ്. ഓക്കെ, മൂന്നും ഓർത്ത് വയ്ക്കുക. ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ അതിന്റെ ചെറിയ സൂചിയിൽ നിന്നും
വലിയ സൂചിയിലേക്കുള്ള ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശയിലുള്ള കോണളവ്. ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശയിലുള്ള കോണളവ്. എവിടെ നിന്ന്? ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്ക്. ചെറിയ സൂചി എന്ന് പറഞ്ഞാൽ അവർ ആൻഡ് ആണ്, വലിയ സൂചി എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആൻഡ് ആണ്. സമയം എത്രയാണ്? 11:30 ആണ്. ചിത്രം വരച്ചു നോക്ക്, 11:30 ആണ്. 11:30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെയാണ് 11 വരിക, ഇവിടെയാണ് 30 വരിക. അപ്പോ മിനിറ്റ് ഹാൻഡ്, വലിയ ഹാൻഡ് ഇവിടെയാണ്, ചെറിയ ഹാൻഡ് ഇവിടെയാണ്. ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്ക് ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശ. ക്ലോക്കിലെ സൂചികൾ ഇങ്ങനെയാണ് നീങ്ങുക, ഇതാണ് ദിശ. അപ്പോ ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്ക് നോക്കുമ്പോൾ ഇതാണ് ദിശ. അപ്പൊ ഈ കോൺ എന്തിനേക്കാൾ കൂടുതലാണ്? 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അത് ആദ്യം ആലോചിച്ച് വെക്കുക. അതേസമയം വലിയ സൂചിയിൽ നിന്നും ചെറിയ സൂചിയിലേക്ക് ക്ലോക്കിന്റെ ദിശയിൽ നീങ്ങുന്നതാണ് ഈ കോൺ, അത് 180 ഡിഗ്രിയേക്കാൾ കുറവുമാണ്. ഇത് എന്താണ്? 180 ഡിഗ്രിയേക്കാൾ എന്താണ്? കുറവാണ്. ഇത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ 180 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള കോണാണ് കിട്ടേണ്ടത്. ഫോർമുല എടുക്കുക, 30h-11/2 എം തന്നെ. ഇവിടെ നിങ്ങൾക്കറിയാം എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. 30×11-11/2 m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. 30×11=330 ആണ്. -30ൽ 2 പോയാൽ 15 ആണ്. അപ്പൊ 165 എന്ന് കിട്ടും. 330ൽ നിന്നും 165 പോയാൽ 165 ഡിഗ്രി എന്ന് തന്നെയാണ് കിട്ടുക. പക്ഷെ അത് എന്തിൽ കുറവാണ്? 180 ഡിഗ്രിയിൽ കുറവാണ്. അപ്പൊ ഇവിടെയുള്ള കോണാണ് കിട്ടിയിട്ടുള്ളത്. ഈ കോൺ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് കിട്ടേണ്ടത് ഈ കോണാണ്. ഈ വൃത്തം എന്ന് പറഞ്ഞാൽ മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360ൽ നിന്നും ഈ 165 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 10 ആയി, ഇവിടെ 5 എന്നുള്ളത് 15 ആയി, ഇവിടെ എന്തായി? 2 ആയി. 10 ന് 5 പോയാൽ 5 ആണ്, 15 ന് 6 പോയാൽ 9 ആണ്, 2 ന് 1 പോയാൽ 1 ആണ്. സോ 195 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന സമഭുജ ത്രികോണങ്ങളാണ് ഈ കാണുന്നത്. എന്താണ് ഈ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണമാണ് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അതിന്റെ 3 വശങ്ങളും തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടാക്കാം, ഇങ്ങനെ ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കാം. 12, 4, 8 ഉപയോഗിച്ച് മറ്റൊരു ത്രികോണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. എങ്ങനെയാണ്? 11, 7, 3 ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ത്രികോണം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക മറ്റൊരു ത്രികോണമാണ്, അത് 9, 1, 5 ഉപയോഗിച്ചാണ്. ഇനി നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുക, ഏതാണ് അത്? 10ഉം 2ഉം 1 ഉപയോഗിച്ചാണ്. 10ഉം 2ഉം 6 ഉപയോഗിച്ചാണ്. ഇങ്ങനെ 4 സമഭുജ ത്രികോണങ്ങളാണ് ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 20 സെന്റിമീറ്റർ നീളമുണ്ട്. 4:10 മുതൽ 4:25 വരെയുള്ള സമയം കൊണ്ട് മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന ഭാഗത്തിന്റെ വിസ്തീർണം എന്ത്? ഇത് വരുമ്പോ നിങ്ങൾക്കറിയാം ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 2πr² ആണ്. സോറി, ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്. ആ πr² എന്ന് പറഞ്ഞാൽ വൃത്തത്തിന് എത്ര ഡിഗ്രിയാണുള്ളത്? 360 ഡിഗ്രിയാണുള്ളത്. വൃത്തത്തിന്
360 ഡിഗ്രി ആണ്. അതിന്റെ വിസ്തീർണം എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. അവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരം ആണ്. ഇവിടെ 4 മണി മുതൽ 10 മിനിറ്റ്, 4 മണി 10 മിനിറ്റ് മുതൽ 4 മണി 25 മിനിറ്റ് വരെ എന്ന് പറഞ്ഞാൽ എത്ര സമയമെടുത്ത്? മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന ഭാഗത്തിന്റെ വിസ്തീർണമാണ്. 4 മണി 10 മിനിറ്റ് മുതൽ ഏതാണ് 10 മിനിറ്റ്? 4 മണി 25 മിനിറ്റ് വരെ. 4 മണി 25 മിനിറ്റ് വരെ. ഇവിടെ മിനിറ്റ് സൂചി അല്ലേ? കോൺ. ഈ ഭാഗത്തിന്റെ വിസ്തീർണം എത്ര എന്നാണ്, ഈ സെക്ടറിന്റെ വിസ്തീർണം എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന പ്രദേശം. സെക്ടറിന്റെ വിസ്തീർണം കാണാൻ എപ്പോഴും ഓർക്കുക, ഈ കോൺ എ ആണെങ്കിൽ സെക്ടറിന്റെ വിസ്തീർണം കാണാൻ എ ഇൻറ്റു പൈ ആർ സ്ക്വയർ ബൈ 360 ആണ്. അതായത് 360 പൈ ആർ സ്ക്വയർ. അപ്പൊ എ എന്നുള്ള കോണിന് എ ഇൻറ്റു 360 പൈ ആർ സ്ക്വയർ ബൈ 360. അപ്പൊ ഇവിടെ എ എത്രയാണെന്ന് കാണണം, ഈ കോൺ എത്രയാണെന്ന് കാണണം. മിനിറ്റ് സൂചി അപ്പൊ എത്ര മിനിറ്റ് സഞ്ചരിച്ചു? 10 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ 15 മിനിറ്റ് സഞ്ചരിച്ചു. 10 മുതൽ 25 വരെ 15 മിനിറ്റ് സഞ്ചരിച്ചു. 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു കോണിൽ ഒരു 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 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൽ 90 ഡിഗ്രിക്ക് തുല്യമാണ്. 15 മിനിറ്റ് 90 ഡിഗ്രിക്ക് തുല്യമാണ്. കാരണം 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയ്ക്ക് തുല്യമാണ്? 360 ഡിഗ്രിക്ക് തുല്യമാണ്. 60 മിനിറ്റ് കൊണ്ടാണ് ഒരു മിനിറ്റ് സൂചി മുഴുവൻ സഞ്ചരിക്കുക. അപ്പോ 30 മിനിറ്റ് 100 150 ഡിഗ്രിക്കും 15 മിനിറ്റ് എത്ര ഡിഗ്രിക്കും തുല്യമാണ്? 90 ഡിഗ്രിക്കും തുല്യമാണ്. അവിടെ എ കിട്ടി 90 ഇൻറ്റു പൈ ഇൻറ്റു. ഇനി ആരം കിട്ടണം. ആരം അത് എന്തിന്റെ നീളമാണ്? മിനിറ്റ് സൂചിയുടെ നീളമാണ്. മിനിറ്റ് സൂചി ഉള്ളപ്പോൾ ആരായിട്ട് മാറുന്നത്? അത് 20 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 20 സ്ക്വയർ. സോ നമ്മൾ ചെയ്യുമ്പോ 90 ഇൻറ്റു പൈ ഇൻറ്റു 20 ഇൻറ്റു 20 ബൈ 360. 90 ൽ 360 4 പ്രാവശ്യം പോകും. അപ്പൊ നമുക്ക് പൈ ഇൻറ്റു 20 ഇൻറ്റു 20 ബൈ 4 എന്ന് കിട്ടി. അഥവാ 400 പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 പൈ ആണ് ആരുടെ വിസ്തീർണം? ഇതിന്റെ വിസ്തീർണം 100 പൈ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആകുന്ന സമയം എത്ര? കോണ് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർമുല എം ഈക്വൽ ടു 11/2 എന്നുള്ളത് എന്തായിട്ട് മാറും? 2/11. 30 H 30 H പ്ലസ് ഓർ മൈനസ് കെ. പ്ലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ഫിയറിലാണ് സമയം കിടക്കുന്നതെങ്കിൽ പ്ലസ്. നമുക്കിവിടെ അറിയാം 4 മണിക്കും 5 മണിക്കും ഇടയിലാണ്. ഇതാണ് 4, ഇതാണ് 5, അതുകൊണ്ട് ഇത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ് 90. സമം 2/11 × 30 × H എന്ന് പറഞ്ഞാൽ 4 മണിക്കും 5 മണിക്കും ഇടയിൽ സമയം എപ്പോഴും 4 മണി തന്നെ. 30 × 4 + 90 എന്ന് പറഞ്ഞാൽ 2/11 × 120 + 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 210/11 എന്ന് പറഞ്ഞാൽ 420/11. 420നെ 11 കൊണ്ട് ഹരിച്ചാൽ 420 × 11. 3 × 11 = 33. ബാക്കി ഇനി എത്ര കിട്ടുക? 90. 8 × 11 = 88. ബാക്കി എത്രയാണ് വരുന്നത്? 2. അപ്പൊ 2നെ ഇനി 11 കൊണ്ട് ഹരിക്കാനുണ്ട് ശിഷ്ടത്തെ. 38 മിനിറ്റ് 38 2/11 മിനിറ്റ് ഏതാണ് വരുന്നത്? ഇയാളാണ് വരുന്നത് 38 2/11 മിനിറ്റ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ, ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങൾ. 4:35 AM ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? സിമ്പിൾ ആണ്. നമുക്കറിയാം 30 H - 11/2 M ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ 4 ആണ്. 30 × 4 - 11/2 × 35 ആണ്. 120 ആണ് ഇവിടെ. ഇവിടെ 35നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും?
പതിനേഴ് പോയിന്റ് അഞ്ച് എന്ന് കിട്ടും. പതിനൊന്ന് ഇൻറ്റു പതിനേഴ് പോയിന്റ് അഞ്ച്. ഇനി പതിനേഴ് പോയിന്റ് അഞ്ച് ഇൻറ്റു പതിനൊന്ന്, അപ്പൊ 175, 175 തമ്മിൽ കൂട്ടിയാൽ മതി. അഞ്ച് ഏഴ് അഞ്ചും 12, ബാലൻസ് ഒന്ന്, രണ്ടും ഏഴും 9, ഒന്ന്. ഒരു സ്ഥാനം നീക്കിയിട്ട 192.5. ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒന്നും നോക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 192.5 120 കുറയ്ക്കുക, അപ്പൊ നിങ്ങൾക്ക് 72.5 എന്ന് കിട്ടും. അതുകൊണ്ട് ഇവിടെ ഉത്തരം എത്രയാണ്? 72.5. അടുത്ത ചോദ്യം, സമയം 8:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഫോർമുല ഇവിടെ എന്തന്നെയാണ്, 30h - 11/2 എം തന്നെയാണ്. 30 × h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 11/2 × ഇവിടെ 30 ആണ്. 30 × 8 എന്ന് പറഞ്ഞാൽ 240. 30 × 2 15 പ്രാവശ്യം പോവും. 15 × 11 എന്ന് പറഞ്ഞാൽ 165. 240 നിന്ന് 165 പോയാൽ നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി. കറക്റ്റ് ആൻസർ 75 ഡിഗ്രി എന്നാണ്. ഒരു ക്ലോക്കിലെ സമയം 4:20 എങ്കിൽ അതിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? വിഇഒ 2021 ആണ്. ഫോർമുല 30h - 11/2 എം തന്നെ. 30 × h എന്ന് പറഞ്ഞാൽ 4, 11/2 × m എന്ന് പറഞ്ഞാൽ 20, ഇവിടെ 120 ആണ്. 20ൽ 2 പോയാൽ 10 ആണ്. 11/10 എന്ന് പറഞ്ഞാൽ 110 ആണ്. സോ 10 ഡിഗ്രി എന്ന് കിട്ടും. ഒരു ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിന്റെ അളവ് എത്ര? ഒരു ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിന്റെ അളവ് എത്ര? ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫേസ് 2 2021 ചോദിച്ച ചോദ്യമാണ്. നമ്മള് മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 60 മിനിറ്റ് കൊണ്ട് ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങും. അപ്പൊ ഒരു മിനിറ്റിൽ ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി കറങ്ങുന്നത് 6 ഡിഗ്രിയാണ്. 360നെ 60 കൊണ്ട് അടിച്ചു. അപ്പൊ 35 മിനിറ്റിൽ, സംഭവം സിമ്പിൾ ആണ്, 35 മിനിറ്റിൽ 35 × 6 സമം 210 ഡിഗ്രിയാണ് കറങ്ങുക. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ കറങ്ങുന്നത് 6 ഡിഗ്രിയാണ്. മണിക്കൂർ സൂചി, അവർ ആൻഡ് ഒരു മിനിറ്റിൽ കറങ്ങുക 1/2 ഡിഗ്രിയാണ്. ഓർത്തു വെച്ചോളൂ, കാരണം അവർ ആൻഡ് 12 മണിക്കൂർ കൊണ്ടാണ്, 12 അവർ കൊണ്ടാണ് എന്തെടുക്കുന്നത്? 360 ഡിഗ്രി എടുക്കുന്നത് അവർ ആൻഡ്. ഓക്കെ, അപ്പോ ഒരു മണിക്കൂറിൽ ഒരു അവർ കൊണ്ട് 360/12 30 ഡിഗ്രിയാണ് കറങ്ങുന്നത്. അതായത് 60 മിനിറ്റിൽ 30 ഡിഗ്രി ആണെങ്കിൽ ഒരു മിനിറ്റിൽ മൂപ്പർ എത്ര ഡിഗ്രിയാണ് കറങ്ങുക? 1/2 ഡിഗ്രി. അതുകൊണ്ട് അവർ ആൻഡ് ഒരു മിനിറ്റിൽ കറങ്ങുന്നത് 1/2 ഡിഗ്രിയും മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രിയുമാണ്? 6 ഡിഗ്രിയുമാണ്.